بسم الله الرحمن الرحيم. ജീവിതത്തിൽ പലപ്പോഴും നിസ്സാരമെന്ന് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീന് വലിയ ഇബാദത്തിന്റെ കൂലി കൊടുക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളുടെ അറിവിന്റെ അന്വേഷണങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽപ്പെട്ട വളരെ ലളിതമായ ഒരു കാര്യത്തിന്റെ വലിയ പവിത്രതയും അതിന്റെ ശ്രേഷ്ഠതകളുമാണ് ഇന്ന് നമ്മൾ ഈ സംഗമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യാൻ. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഏകദേശം നിസ്കാരത്തിന് വേണ്ടി തയ്യാറാവുന്ന പ്രകൃതമുള്ളവരൊക്കെ തന്നെയാണ് എന്നെ കേൾക്കുന്ന മിക്കവാറും ആളുകളെന്ന് ഞാൻ മനസ്സിലാക്കാണ്. ബാങ്ക് വിളിക്കുമ്പോഴേക്കും സുബഹിക്ക് വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞു. സുബഹിയുടെ മുന്നേ രണ്ടരക്കായത്ത് സുന്നത്ത്, അത് കഴിഞ്ഞിട്ട് സുബഹിയുടെ ഫർള്, ഇതിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആമുഖമായി പറയാം, സുബഹിയുടെ മുന്നേ ഉള്ള രണ്ട് റക്കായത്ത് സുന്നത്തും അസറിന്റെ മുന്നേ ഉള്ള രണ്ട് റക്കായത്ത് സുന്നത്തും പതിവാക്കുക എന്നത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. പ്രത്യേകിച്ച് സുബഹിയുടെ മുന്നേ ഉള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് ഒഴിവാക്കരുത്, പരമാവധി ജീവിതത്തിൽ അത് ഉണ്ടാവണം. വലിയ പുണ്യമുള്ള രണ്ട് റക്കായത്ത് നിസ്കാരമാണ് സുബഹിയുടെ മുന്നേ ഉള്ള രണ്ട് റക്കായത്ത് നിസ്കാരം. എന്നാൽ സുബഹിയുടെ മുന്നേ ഉള്ള ആ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫർള് നിസ്കരിക്കാൻ, അതായത് സുബഹി നിസ്കരിക്കാനുള്ള ആ സമയത്തിന്റെ ഇടയിൽ ഒന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. ആ ചെരിഞ്ഞു കിടത്ത നമ്മുടെ പഴയ കാലത്തെ ആളുകളൊക്കെ ചെയ്തു പോന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ ചെരിഞ്ഞു കിടക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഈ ചെരിഞ്ഞു കിടക്കലിനെ ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലയിരുത്തിയത് മഹാന്മാർ ഉദ്ധരിക്കുകയാണ്, ഫത്ഹുൽ മുഈനിൽ കാണാം. സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിന്റെ ശേഷം സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നേയായി ഇതിന്റെ രണ്ടിന്റെയും ഇടയില് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ലാ അഹദുക്കും റകഅതൈൽ ഫജ്രി ഫൽയൽതജി അലാ യമീനി, നിങ്ങളിൽ ആരെങ്കിലും സുബഹിയുടെ മുന്നേ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം അവനൊന്ന് ചെരിഞ്ഞു കിടക്കുക എന്നത് സുന്നത്താണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവനവന്റെ വലതുവശം കൊള്ളേ ചെരിഞ്ഞു കിടക്കട്ടെ, ഖിബ്ലക്ക് മുഖമായി വലത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടക്കുക എന്നത് ഇപ്പൊ വലത്ത് ഭാഗത്തേക്ക് പറ്റിയില്ല എന്ന് വെക്ക, വലതുവശത്ത് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, എന്നാ പിന്നെ ഖിബ്ലക്ക് മുഖം പോകത്തക്ക രീതിയിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞാലും കുഴപ്പമില്ല, വലതുവശം കൊണ്ട് പറ്റാത്ത സന്ദർഭത്തിൽ മാത്രം. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇതിനെ വിലയിരുത്തുന്നത് കാണാം. വയഹുസ്സുലു, ഈ ചെരിഞ്ഞു കിടക്കൽ സാധ്യമാണ്, ബി അയ്യി കൈഫിയത്തിങ്കാന, അത് വലത്തേക്കായാലും ഇടത്തേക്കായാലും ചെരിഞ്ഞു കിടക്ക എന്ന സുന്നത്ത് കിട്ടും. എന്നാലും വൽ ഔല, ഏറ്റവും നല്ലത് ഉത്തമം, കൗനുഹു അലൽ ഹൈഅത്തിൽ ലത്തി യകൂനു അലൈഹാ ഫിൽ ഖബ്രി, ഖബറിൽ ഒരു മയ്യത്ത് വെച്ചാൽ ആ മയ്യത്ത് എങ്ങനെയാണോ ചെരിഞ്ഞു കിടക്ക, എങ്ങനെയാ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഒരു ഭൂപ്രകൃതം അനുസരിച്ചും നമ്മുടെ ഖിബ്ലയുടെ ദിശ അനുസരിച്ചും നമ്മൾ വടക്കോട്ട് തല വെച്ചിട്ട് തെക്കോട്ട് കാല് വെച്ച് വലതുപക്ഷത്തേക്ക് ചെരിഞ്ഞ നേരെ ഖിബ്ലയാണ്. അങ്ങനെ ഖബറിൽ മയ്യത്ത് വെക്കുന്ന രൂപം അതാണ്, ആ രൂപത്തിൽ കിടക്കലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതെപ്പോഴാണ് കിടക്കാൻ പറഞ്ഞത്? ഉറങ്ങാനല്ലാട്ട പറഞ്ഞത്, കിടക്കാൻ. സുബഹിയുടെ മുന്നേ ഉള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നയായി ഒന്ന് വലതുവശം ചെരിഞ്ഞു കിടക്കണം. അപ്പോ സുബഹിയുടെ മുന്നയുള്ള സുന്നത്ത് നിസ്കരിച്ച് കിടക്കലും കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വരുമ്പോ സുബഹി കലാവുന്ന നേരത്ത് എണീറ്റാ ഇത് പറ്റൂല, നേരത്തെ എണീക്കണം, നേരത്തെ എണീക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാണ് ഈ ഇങ്ങനെ കിടക്കുന്നത്? എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? ഈ കിടത്തത്തിന്റെ ഉദ്ദേശം, ഈ കിടത്തത്തിന്റെ ലക്ഷ്യം നമ്മുടെ ഖബർ ജീവിതത്തെ ഓർമ്മപ്പെടുത്തലാണ്.
ولعل من حكمته أنه يتذكر بذلك لجعة القبر حتى يستفرغ وسعه في الأعمال الصالحات يتهيأ لذلك. ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന, അവൻ്റെ ബുദ്ധി പൂർണ്ണമായും ഫ്രഷായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സുബഹിക്ക് എണീറ്റ് വരുമ്പോഴുള്ള സന്ദർഭം. ഒരു മനുഷ്യൻ ഈ സന്ദർഭത്തിൽ ഈ ചെരിഞ്ഞു കിടക്കലിലൂടെ അവൻ്റെ കബറിൽ അവൻ ഇങ്ങനെ കിടക്കണമെന്ന് ആലോചിക്കുക വഴി അവൻ്റെ ആമലുകളിൽ വിശാലത വരികയും കബറിലേക്കുള്ള ഒരുക്കങ്ങൾ അവൻ തയ്യാറാക്കി വെക്കുകയും ചെയ്യുമത്രേ, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പൊ കബറിനെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചെരിഞ്ഞു കിടക്കൽ കൊണ്ടുള്ള ലക്ഷ്യം. ഈ ചെരിഞ്ഞു കിടക്കൽ കബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ 4 പ്രത്യേക ദുആകളുണ്ട്. ഈ കിടത്തത്തിൽ 4 പ്രത്യേക ദുആകളുണ്ട്. 4 ദുആകൾ. ഒന്നാമത്തെ ദുആ കേട്ടോ, ويسن أن يقول في اضطجاعه ചെരിഞ്ഞു കിടക്കുമ്പോൾ സുന്നത്താണ് ഈ 4 ദുആ. ഒന്നാമത്തെ ദുആ, اللهم رب جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم أجرني من النار. ഈ ദുആ 3 പ്രാവശ്യം. ഒന്നാമത്തെ ദുആയാണിത്, ഈ ദുആ 3 പ്രാവശ്യം. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല വ ഇസ്റായീല വ ഹംലത്തിൽ അർശി വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്രനീ മിനന്നാർ. 4 പ്രധാന ദുആകളിൽ ഒന്നാമത്തെ ദുആ ഇതാണ്. ഇത് 3 പ്രാവശ്യം ചൊല്ലണം. എങ്ങനെ ചൊല്ലണം? സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹിയുടെ ഫറള് നിസ്കരിക്കുന്നതിന് മുന്നേയായി ചിരിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലണം. എന്തതിന്റെ അർത്ഥം? അല്ലാഹുമ്മ പടച്ച റബ്ബേ, റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല വ ഇസ്റായീല വ ഹംലത്തിൽ അർശി വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനെ പടച്ച റബ്ബേ, മീകായീലിനെ പടച്ച റബ്ബേ, ഇസ്റാഫീലിനെ പടച്ച റബ്ബേ, ഇസ്റായീലിനെ പടച്ച റബ്ബേ, വ ഹംലത്തിൽ അർശി, അർശിനെ ചുമക്കുന്ന മലക്കുകളെയും പടച്ച റബ്ബേ. അലൈഹിമുസ്സലാത്തു വസ്സലാം, മഹാന്മാരായ മലക്കുകളുടെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ മഹാന്മാരായ മലക്കുകളെയെല്ലാം സൃഷ്ടിച്ച റബ്ബേ, വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിതങ്ങളെയും പടച്ച റബ്ബേ, അജ്രനീ മിനന്നാർ, എന്നെ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. 3 വട്ടം ഈ ദുആ. 4 പ്രധാന ദുആകളിൽ ഒന്നാമത്തെ ദുആ ഇത്. ഇനി ഇത് കൂടാമതെ രണ്ടാമത്തെ ദുആ, അല്ലാഹുമ്മ അജ്രനീ മിനന്നാർ എന്നത് തന്നെയാണ് രണ്ടാമതും ചെയ്യേണ്ടത്. അത് 7 പ്രാവശ്യം. സബ്അ 7 പ്രാവശ്യം. ആദ്യം ഓതിയ ദുആയില് അവസാനം അല്ലാഹ് അജ്രനി മിനന്നാർ എന്നുണ്ട് എങ്കിൽ തന്നെയും അല്ലാഹുമ്മ അജ്രനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന ദുആ പ്രത്യേകം ഒരു 7 പ്രാവശ്യം അതിനുശേഷം ചൊല്ലണം. ഇപ്പൊ രണ്ടെണ്ണായി. ഇനി മൂന്നാമത്തേത്, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നാ, അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിലെത്തിക്കണേ, അതും 7 പ്രാവശ്യം കിടന്നുകൊണ്ട് ചൊല്ലണം. പിന്നെയോ നാലാമത്തെ ദുആ, നാലാമത്തെ ദുആ, الموت الموت اللهم كما حكمت علي بالموت انت كفيني شر سكرات الموت. നാലാമത്തെ ദുആ الموت الموت, മരണത്തെ ഓർക്കാണ്, മരണത്തെ ഓർക്കാണ്, അല്ലാഹുവേ എന്റെ മരണം, റബ്ബേ എന്റെ മരണം, അല്ലാഹുമ്മ كما حكمت علي بالموت, റബ്ബേ എനിക്ക് മരണം വിധിക്കുന്നവൻ നീയാണ് അല്ലാ, നീ എങ്ങനെയാണോ എന്റെ മരണത്തെ വിധിച്ചത് അതുപോലെ തന്നെ റബ്ബേ അൻത കഫിയനീ ശർറ സകറാത്തിൽ മൗത്ത്, സകറാത്തിന്റെ ഹാലിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും ഷുറുകളും നീ എനിക്ക് മാറ്റിത്തരണം. നീ എനിക്ക് മരണം നിർബന്ധമാക്കിയ പോലെ ഈ ഷെറുകളെയെല്ലാം സകറാത്തിന്റെ നേരത്തുനിന്നും ഒഴിവാക്കി തരലും നീ എനിക്ക് നിർബന്ധമാക്കണേ അല്ലാ. ഈ ദുആ, ഇങ്ങനെ 4 ദുആ.
ഈ നാല് ദുആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹിയുടെ ഫറള് നിസ്കരിക്കുന്നതിന്റെ ഇടയിലായുള്ള സമയത്ത് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചൊല്ലേണ്ട ദുആയാണ്. അവസാനം പറഞ്ഞ നാലാമത്തെ ദുആ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. ആദ്യം പറഞ്ഞ ദുആ ഒന്നാമത്തെ ദുആ, അതായത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല എന്ന് തുടങ്ങുന്ന ദുആ മൂന്ന് പ്രാവശ്യം, അതിനുശേഷം രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നുള്ളത് ഏഴ് പ്രാവശ്യം, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന എന്നത് ഏഴ് പ്രാവശ്യം, അവസാനം പറഞ്ഞ അല്ലാഹുമ്മ കമാ ഹക്കംത അലയ എന്ന് തുടങ്ങുന്ന ദുആ ഒരു പ്രാവശ്യം. ഇത് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചെയ്യേണ്ട ദുആയാണ്. ഇവിടെ ഖബറിനെ ഓർമ്മപ്പെടുത്തലാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും നല്ല ഓർമ്മ കിട്ടാൻ പറ്റിയ സമയം അതല്ലേ? പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളില് അധ്യാപകരുടെ നിരന്തരമായ ഉപദേശമാണ് നിങ്ങൾ വെളുപ്പിനെഴുന്നേറ്റ് പഠിക്കുക എന്ന്. അപ്പോൾ ഒരിക്കൽ ഒരു അധ്യാപകനോട് ചോദിച്ചു, എന്താ സാർ ഈ വെളുപ്പിനെഴുന്നേറ്റ്? ഒരു ശ്രമകരമായ കാര്യമാണല്ലോ വെളുപ്പിനെഴുന്നേറ്റ്. അപ്പൊ സാറ് പറഞ്ഞത്, ഒരു ദിവസം ഒരു മനുഷ്യൻ പുതിയ മനുഷ്യനായി മറ്റൊരു ചിന്തയും അവന്റെ മനസ്സിലേക്ക് വന്ന് മനസ്സിനെ അലങ്കോലപ്പെടുത്തുന്നതിന് മുന്നേ ആദ്യം പഠിച്ചു വെക്കുന്നത് അതിങ്ങനെ ആ മനസ്സിൽ തറഞ്ഞു കിടക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ഓർമ്മ, ആ ഓർമ്മയിൽ തെളിഞ്ഞു വരാൻ ആദ്യം പതിയേണ്ട ചിത്രം നമ്മുടെ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മയാവണം. ആ ചിത്രം, നമ്മുടെ ഖബറിന്റെ ചിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം മരണസ്മരണയിലൂടെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യൂല. അതാണ് ഈ ദുആ ഈ കിടത്തത്തിലൂടെ കൊണ്ടുവരുന്നതിൽ അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കിടത്തം ഖബറിൽ കിടക്കുന്ന പോലെ കിടക്കണം. ഞാനിപ്പോൾ പറഞ്ഞ നാല് ദുആയും കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം നമ്മൾ മിണ്ടാതെ കിടക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ദുആകളും ചെരിഞ്ഞു കിടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചൊല്ലിയിട്ട് കുറച്ചു നേരം മിണ്ടാതെ ഇങ്ങനെ കിടക്കണം. അപ്പൊ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത, പടച്ചോനേ റബ്ബെ, ഞാൻ കിടക്കുന്നത് എന്റെ ഖബറിലാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ എന്താ ഖബർ. ഞാൻ അതേ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൽ മയ്യിത്തു ഫിൽ ഖബരി കൽ ഗരീക് ഇല്ലാ കൽ ഗരീക് മുതഗവ്വിസി യൻതളിറു ദഅവതൻ തൽഹഖു من اب او ام او اخ او صديق ഓരോ മയ്യത്തും ഓരോ ഖബറിലും കിടക്കുന്നത് ഏതുപോലെയാണെന്നറിയുമോ? വെള്ളത്തിൽ ആണ്ടാണ്ട് പോകുമ്പോൾ മുങ്ങിത്താഴുമ്പോൾ നീന്താൻ കഴിയാത്തവൻ മുങ്ങി മരിക്കുമെന്ന് ഉറപ്പുള്ള സന്ദർഭത്തിൽ എത്ര കണ്ട് ഏതൊരവസ്ഥയിലാണോ അവൻ ഭയവിഹ്വലനായി നിൽക്കുന്നത്, അതേ അവസ്ഥയാണ് ഖബറിൽ കിടക്കുന്ന ഓരോ മയ്യത്തിന്റെയും അവസ്ഥ. ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? എന്തളിറു അവൻ പ്രതീക്ഷിച്ച് കിടക്കാണ്. ദൈവത്തൻ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യാൻ, തൽഹഖുഹു ആ ദുആ അവന് വരുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് അവൻ ഖബറിൽ കിടക്കുക. എന്റെ അവസ്ഥയായി പറഞ്ഞത്, നിങ്ങളിൽ ഓരോരുത്തരുടെയും അവസ്ഥയായി പറഞ്ഞത്, ഈ അവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കിടത്തമാണ് സുബഹിയുടെ മുന്നേയുള്ള ഈ കിടത്തം. ഖബറിന്റെ അകത്ത് കിടക്കുന്നവൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ദുആ വരുമോ? മിൻ അബിനദന്റെ വാപ്പയുടെ ദുആയോ, ഔ ഉമ്മിനദന്റെ ഉമ്മാന്റെ ദുആയോ, ഔ അഹിനന്റെ ഇക്കാക്കാന്റെ ദുആയോ, ഔ സദീഖിന്റെ അതോ എന്റെ കൂട്ടുകാരന്റെ ദുആയോ? ഫൈദാ ലഹിഖതുഹു റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആരെങ്കിലും അവന് വേണ്ടി ഒരു ദുആ ഭൂമിയിൽ വെച്ച് ചെയ്താൽ ആ ദുആ അവന്റെ ഖബറിലേക്ക് എത്തിയാൽ ഈ ദുനിയാവ് മൊത്തവും അവന് കൊടുത്താലും, ഈ ദുനിയാവിലുള്ള സർവസുഖങ്ങളും സൗകര്യങ്ങളും അവന് കൊടുത്താലും ഈ ദുആഇനോളം വരൂടാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാണ്, വഇന്നല്ലാഹു ലയുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂരി മിൻ ദുആഇ അഹ്ലിൽ അർദി അംസാലൽ ജിബാൽ
സാന്ദർഭികമായി പറയട്ടെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഇവിടെ നിന്നും അവിടെ എത്തുമ്പോൾ ഖബറിന്റെ അകത്തേക്ക് ആ ദുആ ചൊല്ലുന്നത് ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കിടത്തമാണ് സുബഹിയുടെ മുന്നേയുള്ള ഈ കിടത്തമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്, കർമ്മശാസ്ത്രം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നാളത്തെ അവസ്ഥ നമ്മുടെ ഖബറിൽ അങ്ങനെയായിരിക്കും എന്ന് ഓർക്കലാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരൽപ്പസമയം ഈ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് ഈ കിടത്തത്തിൽ നമ്മൾ മൗനിയാകണം. യതദക്കറു ഫീഹാ അന്നഹു ഫിൽ ഖബരി, ഖബറിലാണ് കിടക്കുന്നത് എന്ന വിചാരത്തിൽ അവിടെ മൗനമായി കിടക്കണം, ഇങ്ങനെ ആലോചിച്ച് കിടക്കണം. എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ, സുബഹിയുടെ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ആയി ഒരു അല്പം ഇങ്ങനെ കിടക്കണം. ആ കിടത്തത്തിൽ ഉറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ആ കിടക്കുന്ന നേരത്ത് ഉറങ്ങാതെ നമ്മളിതിങ്ങനെ ആലോചിച്ച് കിടക്കണം, ഖബറിനെ കുറിച്ച് ആലോചിച്ച് കിടക്കണം. നേരത്തെ പറഞ്ഞ ആ നാല് ദുആയും ആ കിടന്നുകൊണ്ട് തന്നെ ചൊല്ലണം. ഈ ദുആകളുടെ കാര്യത്തിൽ ഒരു തർക്കവും ഫിഖ്ഹിൽ ഉണ്ടായിട്ടില്ല. മഹാന്മാരായ ഫുഖഹ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ദുആ ഇങ്ങനെ കിടന്നുകൊണ്ട് ചൊല്ലുന്ന വിഷയത്തിൽ, ഈ ദുആകളുടെ വിഷയത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ദുആ അത് കിടന്നുകൊണ്ട് ചൊല്ലണോ എന്ന് പ്രബലമായ അഭിപ്രായം കിടത്തത്തിൽ ചൊല്ലണമെന്ന. എന്നാൽ ചില ഫുഖഹ പറയുന്നുണ്ട്, അല്ല, അത് ഈ ദുആ കിടക്കുന്നതിന്റെ മുമ്പ് ചൊല്ലണം, എന്നിട്ട് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ല, ചിലർ പറയുന്നത് കിടന്ന് അങ്ങനെ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് എണീറ്റിട്ടാണ് ഇത് ചൊല്ലേണ്ടത് എന്നും പറയുന്നവരുണ്ട്. ഏതായാലും ഈ ദുആകളുടെ കാര്യത്തിൽ തർക്കമില്ല. പ്രബലമായ അഭിപ്രായം ഷാഫിഈ മദ്ഹബില്, നമ്മൾ ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് ഈ ദുആകൾ ചൊല്ലേണ്ടത്. നേരത്തെ പറഞ്ഞ നാല് ദുആകൾ. ഇനി ആ നാല് ദുആക്ക് ശേഷം കിടന്നുകൊണ്ട് ചൊല്ലേണ്ടതില്ല, എന്നാലും സമയമുണ്ടെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുക. എന്താണ്? ഇനിയുണ്ട് വേറെ ദുആയ്, ഇനിയുണ്ട് ദിക്റും ദുആയൊക്കെ വേറെ ഉണ്ട്. സമയമുണ്ടെങ്കിൽ സുബഹിയുടെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുക, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച ശേഷം ചെയ്യാം. കണ്ടോ, മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ ഈ ഉദ്ധരിക്കുന്നത് മുഴുവനും ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഷാഫിഈ മദ്ഹബിലെ പ്രധാന കിതാബുകളിൽ പലതുമുള്ള കാര്യങ്ങളാണ്. ഇത് സയ്യിദുൽ ബക്കരിയുടെ ഇആനത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാതെ എന്തെങ്കിലും പറയല്ല, കൃത്യമായ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ, പടച്ചവന്റെ പൊരുത്തം തരട്ടെ. ഏതായാലും സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ സമയമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ നാല് ദുആ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ചെയ്യുന്നതിന്റെ കൂടെ സമയമുണ്ടെങ്കിൽ ചെയ്യാം, സമയമില്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ടാണെങ്കിലും ചെയ്യാം. لتثبيت الايمان مجربه عن كثير من العارفين باعلاء من النبي صلى الله عليه وسلم അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ പല ഔലിയാക്കന്മാർക്കും പഠിപ്പിച്ചു കൊടുത്ത, സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രധാന ദിക്ര് ഈ കിടത്തത്തിൽ തന്നെ ചൊല്ല, അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ല. എത്ര പ്രാവശ്യം? 40 പ്രാവശ്യം ചൊല്ലുക. അത് വലിയ നേട്ടമുള്ള കാര്യമാണ്. ഏതാണ് ഇനി 40 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ര്? ഓർമ്മ വേണം, സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ പരമാവധി ചൊല്ലാൻ നോക്കുക. സമയം കിട്ടുന്നില്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് ചൊല്ലിയാലും മതി. ഏതാണ് ആ 40 വട്ടം ചൊല്ലേണ്ട ദിക്ര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് പല മഹാന്മാർക്കും നിർദ്ദേശം കൊടുത്തതായി സയ്യിദുൽ ബക്കരി ആനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണ് അദ്ദേഹം? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻതാ. ഈ ദിക്ർ 40 പ്രാവശ്യം സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ലുക. നമ്മുടെ റിസ്ഖിൽ വിശാലത ഉണ്ടാവുന്ന, ജീവിക്കാനുള്ള സൗകര്യത്തിൽ വിശാലത ഉണ്ടാവും. ഈ സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ലാൻ നേരം അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച ശേഷം ചൊല്ലുക 40 പ്രാവശ്യം. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻതാ 40 മറ, 40 പ്രാവശ്യം. ഇനി പല മഹാന്മാർക്കും സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം കൊടുത്തു എന്നല്ലേ പറഞ്ഞു. ഇനി കാണാം, സയ്യിദുൽ ബക്കരി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ തുർമുദിയിൽ ഹക്കീം തങ്ങള്, മഹാനവരുകൾ സ്ഥിരമായി അള്ളാഹുവിനെ സ്വപ്നം കാണലാണ്. അള്ളാഹുവിനെ സ്വപ്നം കാണുന്നു. റഅയ്തുല്ലാഹ ഫിൽ മനാമി മിറാറൻ എന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്വപ്നം കാണുന്നത്. അള്ളാഹുവിനോട് ചോദിക്കാൻ തുടങ്ങി, പടച്ചവനേ റബ്ബേ, നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയുണ്ട്.
ഇന്നി അഖാഫു സവാലൽ ഈമാൻ, എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അല്ലാ അല്ലാഹുവിനെ സ്വപ്നം കണ്ടപ്പോൾ റബ്ബ് ആ മഹാനെ നിർദ്ദേശിക്കുന്നതായി ആ മഹാൻ പറയുകയാണ്. അപ്പൊ അല്ലാഹു എന്നോട് എന്നോട് പറഞ്ഞത് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ റബ്ബിന്റെ നിർദ്ദേശം എനിക്ക് സ്വപ്നത്തിലുണ്ടായത്. ഞാൻ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നയായി, ഞാൻ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷവുമായി, സുബഹിയുടെ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കരിച്ച് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നേയായി 41 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദുആ പതിവാക്കാൻ റബ്ബിന്റെ നിർദ്ദേശമുണ്ടായി. ഏത് ദുആയാണത്? യാ ഹയ്യു യാ ഖയ്യൂം യാ ബദീഉ സ്സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹ് യാ അല്ലാഹ് സുബഹിയുടെ മുന്നേ ചെയ്യാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായത്. ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുണ്ട്. ഫിഖ്ഹിൽ ഈ ദുആ ചർച്ചയാണ്. ഞാൻ പറയുന്നു, സുബഹിക്ക് മുന്നേ നമുക്കിതിന് സാധ്യമല്ലെങ്കിൽ പറ്റുമെങ്കിൽ സുബഹി കഴിഞ്ഞിട്ട് ചെയ്താലും മതി. അങ്ങനെയും ഇതിന്റെ ശേഷം ആ ചർച്ച വരുന്നുണ്ട്. സുബഹി കഴിഞ്ഞിട്ട് ചെയ്താലും മതി, പരമാവധി സുബഹിയുടെ മുന്നേ കിട്ടുമെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ വിട. ഇതിത്തിരി വലിയ ദുആയാണ്. ഇതിന് മുമ്പ് പറഞ്ഞ ദുആ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ നിർദ്ദേശിച്ച ദുആ അല്ലെങ്കിൽ ദിക്കർ ഏതാണ്? 40 വട്ടം ചൊല്ലാനുള്ളത്. അത് ചെറിയ ദിക്കറാണ്. ആ ദിക്കർ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത 40 വട്ടം. ഇപ്പൊ പറഞ്ഞത് 41 വട്ടമാണ്. അത് ഇത്തിരി വലുതാണ്. അത് പറ്റുമെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് ചൊല്ലാം, ഇല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചൊല്ലാം. അപ്പൊ ഏതായാലും ധാരാളം ദിക്കറുകളും ധാരാളം ദുആകളും അള്ളാഹുവിന്റെ ദീനിൽ സുബഹിയുടെ നേരത്ത് നമ്മെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ 41 വട്ടം ചൊല്ലണമെന്ന് പറഞ്ഞാൽ ദിക്കറിന്റെ അർത്ഥം ഒന്ന് പറയാം. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം ജീവിപ്പിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അല്ലാ, യാ ബദീഉ സ്സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും വിചിത്ര മനോഹരമായി പടച്ച അല്ലാ, യാ ദൽ ജലാലി വൽ ഇക്റാം, ഉന്നതനും ഔദാര്യവതിയുമായ അല്ലാ, യാ അല്ലാ ലാ ഇലാഹ ഇല്ലാ അൻത അസ്അലുക അൻ തുഹിയ ഖൽബി, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, നിന്നോട് ഞാൻ ചോദിക്കട്ടെ അല്ലാ, നിന്റെ മഅരിഫത്തിന്റെ വെളിച്ചം കൊണ്ട് എന്റെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ, അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അർഹമർ റഹീം. ധാരാളം സ്വഹാബികളും ഈ ദുആ ചെയ്തതായും സയ്യിദുൽ ബക്കരി രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഇത്തരം ദുആകളൊക്കെ സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. ഇത് കൂടാതെ ഈ ദുആ കൂടാതെ സുബഹിയുടെ മുമ്പായി പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ശേഷം 100 വട്ടം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട 3 ദിക്കറുകളുമുണ്ട്. പ്രധാനപ്പെട്ട 3 ദിക്കറുകൾ, സുബഹിക്ക് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട 3 ദിക്കറുകൾ 100 വട്ടം ചൊല്ലണം. മഹാന്മാർ പറയുന്നുണ്ട്, അതിലൊന്നാമത്തെ ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അല്ലാഹു തൗഫീഖ് കഴിയട്ടെ. എന്ത് രസമുള്ള ദിക്കറാന്ന് പറയുക, 100 പ്രാവശ്യം. സുബഹിയുടെ നേരം, സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ സമയമുണ്ടെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലാം, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കാണാം. മറ്റൊരു ദിക്കറാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബഹിയുടെ മുന്നേ സുന്നത്ത് കഴിഞ്ഞിട്ട് ചൊല്ലാം, പറ്റുമെങ്കിൽ ചൊല്ലാം, ഇല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്കർ. ഇനി മൂന്നാമത്തെ ഒരു ദിക്കറാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി ലാദിം എന്നത്. ഇനി മൂന്നാമത്തെ ദിക്കറാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 100 വട്ടം. 3 ദിക്കറുകൾ, പ്രധാനപ്പെട്ട 3 ദിക്കറുകൾ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി അലീം. മൂന്നാമത്തേത് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. അപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഇത് ചൊല്ലിയാലും ആ പ്രതിഫലം കിട്ടും.
നൂറ് പ്രാവശ്യം സുബഹിക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പറയുന്നതിനെല്ലാം സമയം തികയുന്നില്ല, എനിക്ക് ഇതിനെല്ലാം കൂടി സമയം കിട്ടൂല, അപ്പോഴും സുബഹിയുടെ സമയം തെറ്റും, ഇങ്ങനെയൊക്കെ പേടിക്കുന്നവര് സുബഹി നേരത്തെ നിസ്കരിക്കുക, ചെരിഞ്ഞുകിടത്തും അതിൽ പറയപ്പെട്ട ആ ചെറിയ നാല് ദുആ മാത്രം ചൊല്ലിയിട്ട് വേഗം സുബഹി നിസ്കരിക്കുക, അതിനുശേഷം ചൊല്ലിയാലും മതി. മഹാന്മാരായ ഫുഖഹ ഇത് സംബന്ധമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വസ്തഹസന കസീറു മിനൽ അശ്യാഖി അൻ തകൂന ബൈന സുന്നത്തി സുബഹി വൽ ഫരീള. ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവനും സുബഹിയുടെ സുന്നത്തിന് ശേഷവും ഫറളിന്റെ ഇടയിലായിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഫൈൻ ഫാത്തത്ത് നഷ്ടപ്പെട്ടാൽ ഫിദാലിക ഫബഅദ സ്വലാത്തു സുബഹി, സുബഹി നിസ്കരിച്ചിട്ട് ചെയ്താലും മതി. കിടന്നുകൊണ്ട് ചൊല്ലേണ്ട ദുആ കിടന്നുകൊണ്ട് തന്നെ ചൊല്ലണം, അതല്ല പറഞ്ഞ അതിന് ശേഷം പറഞ്ഞ ആ ദിക്റുകളും ദുആകളും സുബഹി നിസ്കരിച്ചിട്ട് ചൊല്ലിയാലും മതി. ഖബല തുലൂഇ ശംസി, അപ്പോഴും സൂര്യോദയത്തിന് മുമ്പായും ചൊല്ലാൻ പറ്റിയാൽ ചൊല്ലുക. ഇനി ഫഇൻ ഫാത്തത്ത് അവിടം വിട്ടും നഷ്ടം വന്നാൽ അവിടെയും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഫഇൻദ സവാലി ളോഹറിന്റെ നേരത്തിൽ ചെയ്താലും മതി. ഏത് ഈ പറയപ്പെട്ട ആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ, അതുപോലെ സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ, അതുപോലെ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്ർ, ഇതൊക്കെ സുബഹിക്ക് നമുക്ക് പറ്റാതെ പോയാൽ, എങ്ങാനും ഇത് നഷ്ടപ്പെട്ടാൽ, ളുഹറും ചെയ്താണെങ്കിലും ഇത് നമ്മൾ മുടക്കാതെ കൊണ്ട് നടക്കണം. ഫലാ യംബഗീലിൽ അബ്ദി അൻ യഖലിയ യൗമുഹു അൻഹാ, ഇതൊക്കെ ഒഴിവായിട്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെ കാണുക എന്നത് അഭംഗിയായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.